യൂട്യൂബ് ചാനൽ നടത്തുന്ന രണ്ട് കുട്ടികൾ. അവർ കേരളത്തിലെ ഒരു തലമുറയുടെ ആവേശമാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം സാധാരണക്കാരായ മനുഷ്യരുടെ മാതൃകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ബിഗ് ബോസ് എന്ന പരിപാടിയെക്കുറിച്ച് പറഞ്ഞതുപോലെ വാർത്തകളെക്കുറിച്ച് ആവേശം കൊള്ളാത്ത സാധാരണക്കാരായ പുതിയ തലമുറയുടെ ആവേശങ്ങളിൽ പെടും ഇവരൊക്കെ. എന്നാൽ നിയമലംഘനം നടത്തിയായിരുന്നു അവർ യൂട്യൂബിൽ സ്റ്റാറായത്. നോ സർ, നോ സർ, ഒരിക്കലുമല്ല. അവർ സ്റ്റാറായത് യാത്ര ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ സ്റ്റാറായത്. ആ യാത്ര സ്പെഷ്യൽ യാത്രയായിരുന്നു. കാരണം കേരളത്തിൽ ആദ്യമായിട്ട് വാൻ ലൈഫ് കൊണ്ടുവരുന്നത് അവരായിരുന്നു. അവരായിരുന്നു കേരള ജനതയ്ക്ക് വാൻ ലൈഫ് പരിചയപ്പെടുത്തി കൊടുത്തത്. അത് തുക്കട ഒമ്നിയും കൊണ്ട് അവർ നെപ്പോളിയൻ, അത് തുക്കട എന്ന് വിളിക്കണം, അവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഒരു തുക്കട വണ്ടിയും കൊണ്ട് അവർ ഇന്ത്യ ഒട്ടാകെ ചുറ്റി അതിൽ തന്നെ കിടന്നുറങ്ങി അതിൽ തന്നെ ഭക്ഷണം പാകം ചെയ്ത് ആ വിഷ്വൽസ് അല്ലെങ്കിൽ ഇന്ത്യ ചുറ്റിക്കൊണ്ടുള്ള ആ ഒരു ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത് ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ അവരുടെ സംസാര രീതി അവരുടെ ഒരു അവരുടേതായ ഒരു ടൈപ്പിലുള്ള വീഡിയോസ് അവർ ക്രിയേറ്റ് ചെയ്ത് അത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ പ്രേക്ഷകരിലേക്ക് എത്തി. ഒരു വീഡിയോ പോലും വൈറലായിട്ടില്ല. അതാണ് അവർ ഏറ്റവും പ്രത്യേകത. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് പോയിട്ടാണ് അവർക്ക് ഇത്രത്തോളം റീച്ച് കിട്ടിയത്. അങ്ങനെയാണ് അവർ സ്റ്റാറാവുന്നത്. പിന്നെ സാറ് പറഞ്ഞ ഈ നിയമലംഘനം, അതിൽ മെയിനായിട്ടൊന്ന് വരുന്നത് ബിഹാറിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ ആംബുലൻസിൻ്റെ ഹോണ് ഉപയോഗിച്ചു എന്നായിരുന്നു. കാരണം പോലീസ് വണ്ടി വരെ മാറിക്കൊടുത്തു എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ട ആ ഒരു ആരോപണം അല്ലെങ്കിൽ ആ ഒരു വീഡിയോ. സത്യത്തിൽ അതിൻ്റെ നിജാവസ്ഥ അവർ ഏകദേശം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഒരു വീഡിയോയിൽ അവർ വ്യക്തമായി പറഞ്ഞിരുന്നു. അതൊരു ടെക്നിക്കൽ എററായിരുന്നു എന്നായിരുന്നു അവർ പറഞ്ഞത്. ഓക്കെ, അത് നമ്മൾ ഇനി വിശ്വസിക്കണമെന്നില്ല. എന്നിരുന്നാലും അതിൻ്റെ ഫൈൻ ഏകദേശം ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാതിൻ്റെ മുമ്പ് തന്നെ ഈ മീഡിയാസും മറ്റുള്ള എല്ലാവരും ഇവരെ എതിർക്കണ അല്ലെങ്കിൽ ഇവർക്കെതിരെ തിരിയണ സമയത്തിന് മുമ്പ് തന്നെ അവർ ഇതിൻ്റെ ഫൈന് കേരളത്തിൽ കെട്ടിയിരുന്നു. ആ നിയമലംഘനത്തിൻ്റെ ഫൈന് കേരളത്തിൽ കെട്ടിയിരുന്നു. എന്നിട്ടും ആ സമയത്ത് അവർ ഇതിന് ക്രൂശിക്കപ്പെട്ടു. പിന്നെ സാറ് പറഞ്ഞ ഈ നിയമലംഘനം, അത് സാറ് മനസ്സിലാക്കി വെച്ചത് ബിഹാറിൽ നടന്ന ഒരു ഇൻസിഡൻ്റാണ്. അതിന് അവർ കേരളത്തിൽ അതിന് പേ ചെയ്തിട്ടുണ്ട്. ഈ കേസൊക്കെ വരാത്തതിന് മുമ്പ് തന്നെ ഏകദേശം ആ സമയത്ത് തന്നെ അവർ അതിൻ്റെതായ ഒരു പേയ്മെൻ്റ് അല്ലെങ്കിൽ പിന്നെ നിയമലംഘനം കൊണ്ടല്ല അവർ സ്റ്റാറായത്, ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ അവർ ചെയ്ത ഒരുപാട് നന്മകൾ കൊണ്ടും ആണ് അവർ സ്റ്റാറായത്. അതിൽ ഒരു കാരണം കൂടിയാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അത് കൊറോണ സമയത്ത് അന്യസംസ്ഥാന തൊഴിലാളികളും കൊണ്ടുപോയ കേരള ടൂറിസ്റ്റ് ബസ്സുകളിൽ വർക്ക് ചെയ്യുന്ന ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി അവരവിടെ ബംഗാളിലും ആസാമിലും ബുദ്ധിമുട്ടി കിടന്നപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിച്ചത് കൊണ്ടാണ് അവർ സ്റ്റാറായത്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ആ മോഡിഫിക്കേഷൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് അവർക്ക് ഇത്രത്തോളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതും. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്കെതിരെ നിയമ നടപടി ഉണ്ടായപ്പോൾ ഞാൻ ആ കുട്ടികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു. ആ കുട്ടികളെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചതിന് ശേഷമാണ് ഞാൻ അവരുടെ പല വീഡിയോകളും കാണുന്നത്. ശരിയാണ് സാർ, സാറ് അപ്പോൾ മുതലാണ് അവരുടെ വീഡിയോ കണ്ടു തുടങ്ങിയത്. അല്ലെങ്കിൽ ആ സമയത്താണ് അവരുടെ വീഡിയോസ് അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് വന്ന കുറച്ച് വീഡിയോസ് സാറ് കണ്ടത്. പക്ഷേ സാറിൻ്റെ ചാനലിൽ തന്നെ അവർ യാത്ര തുടങ്ങുന്ന സമയത്ത് സാറിൻ്റെ ചാനലിൽ തന്നെ അവരെക്കുറിച്ച് നല്ലൊരു വീഡിയോ വന്നിട്ടുണ്ടായി. അത് മാതൃകാപരമായി എനിക്ക് തോന്നിയില്ല. പുതിയ തലമുറയെ അവരുടെ ഡ്രൈവിംഗ് ശീലങ്ങൾ വഴിതെറ്റിക്കുമെന്ന തോന്നൽ എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ വിമർശിച്ചതും. പുതിയ ജനറേഷൻ്റെ ഡ്രൈവിംഗ് രീതിയെ മോശമായിട്ട് ഭവിക്കണ ഒന്നും അവരുടെ വീഡിയോയിൽ ഉണ്ടായിട്ടില്ല. അവരുടെ ഒരു കരുണയും കാട്ടേണ്ടതില്ല എന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലയിൽ പറഞ്ഞതും. എന്നാൽ ഇപ്പോൾ ഈ നിമിഷം ഞാൻ ആ കുട്ടികളോട് മാപ്പ് ചോദിക്കുകയാണ്. കാരണം ആ കുട്ടികൾ ചെയ്തത് നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ആ കുട്ടികൾ വണ്ടിയിൽ ചില മോഡിഫിക്കേഷൻ വരുത്തി. പിന്നെ സാറിൻ്റെ നല്ല മനസ്സിന് തന്നെ സാറ്, സാറിൻ്റെ ഓഫീസിൻ്റെ മുമ്പിലുള്ള റോട്ടിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സാറ് പോയി നിൽക്കണം. സാറിൻ്റെ കൺമുന്നിൽ കാണാൻ സാധിക്കും 100 കണക്കിന് നിയമലംഘനങ്ങൾ. അതെല്ലാം പിടിക്കപ്പെട്ടാൽ തന്നെ അവരോട് പറയുന്നത് ഒന്നെങ്കിൽ ചെറിയ ഫൈന്, അല്ലെങ്കിൽ അവരോട് പറയും ഇന്ന ദിവസത്തിനുള്ളിൽ ഈ വണ്ടി പഴയ രൂപത്തിലാക്കിയെടുക്കണം.
ഇതാണല്ലോ മാക്സിമം ശിക്ഷ. അതാണ് ഇവിടെ സംഭവിച്ചത്. അവരെ വണ്ടി ഇപ്പോഴും മുലകെ കിടക്കണം, തുരുമ്പ് പിടിച്ച് കിടക്കണം. 6 മാസത്തിൻ്റെ മുകളിലായ വണ്ടി അവർക്ക് തിരിച്ച് കിട്ടണില്ല. അവരൊറ്റ കാരണം കൊണ്ട് ഇപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അവർ പുതിയൊരു വണ്ടി വാങ്ങാൻ വേണ്ടി പോകണം സാറേ. അതിന് അവരൊരു ഹ്യൂജ് എമൗണ്ട് വീണ്ടും സ്പെൻഡ് ചെയ്യണം. ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ കാരണം അവർ ഇത്രത്തോളം ദുരിതം അനുഭവിക്കുന്നുണ്ട്. എല്ലാവർക്കും കിട്ടുന്ന നീതി അവർക്കും കിട്ടണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന ആൾക്കാരാണ് അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പുതിയ വാഹനം എടുക്കാൻ ഇപ്പോൾ തയ്യാറായതും. കാരണം അവർക്ക് മുന്നോട്ട് പോകണം, മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ പുതിയൊരു വാഹനം അവരെടുക്കാൻ തയ്യാറാവുന്നത്. 27 അവർ ആ വണ്ടി ലോഞ്ച് ചെയ്യുന്നത്. അവർക്ക് അവരുടെ പഴയ വാഹനം തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ വാഹനം എടുക്കേണ്ട സിറ്റുവേഷൻ വരില്ലായിരുന്നു. അതുമാത്രമല്ല, പുതിയൊരു വാഹനത്തിന് വേണ്ടി വരുന്ന ഒരു ചെലവ് അവർക്ക് സേവ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ പുതിയത് ബാധ്യത വരില്ലായിരുന്നു. അപ്പോൾ സാർ, ഒരിക്കൽ കൂടി, അവരൊരിക്കലും സ്റ്റാറായത് നിയമലംഘനത്തിലൂടെയല്ല. അവർ സ്വന്തമായിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ ഒരു പുതിയൊരാശയം കൊണ്ടുവന്ന് അത് വിജയിപ്പിച്ചെടുത്തിട്ടാണ് അവർ സ്റ്റാറായത്. നന്ദി.